അജനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വയോജന സംഗമം മഴവില്ല് അനുകരണീയമായി. വെള്ളിക്കോത്തെ മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വൃദ്ധജനങ്ങൾ പങ്കെടുത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. 2023-24 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അജനൂർ ഗ്രാമപഞ്ചായത്ത് മഴവില്ല് എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചത്. പേര് അന്വർത്ഥമാക്കും വിധം പരിപാടി എല്ലാ തരത്തിലും ആകർഷകവും അനുകരണീയവുമായി. പാടിയും പറഞ്ഞും ആടിയും വയോജനങ്ങൾ സ്വയം മറന്നപ്പോൾ കാണികളിലും അത് ആവേശമുണർത്തി. വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അവരുടെ കാര്യങ്ങളൊക്കെ ആ ഒരു അനുഭവങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്യുകയും അവരുടെ വിവിധ കലാപരിപാടികളിൽ വേണ്ടി വന്ന് അവതരിപ്പിക്കുകയും അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. പല ആരാധികളൊക്കെ ഉള്ളവരായിരിക്കാം ഇരിക്കുന്നത്. അതൊക്കെ ഇത് മറന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കൂടാതെ നമുക്കറിയാം, കൂട്ടുകുടുംബ ആ ഒരു വ്യവസ്ഥയിലായിരുന്നു നമ്മൾ പലരും ജീവിച്ചു മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആ സമയത്തൊക്കെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു നമുക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ അണുകുടുംബം വന്നതോടുകൂടി നമുക്ക് അതിനൊന്നും ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിടുന്നുണ്ട്. അപ്പൊ ആ ഞാൻ തനിച്ചായി പോയി എന്നൊരു തോന്നലിൽ പല ആൾക്കാർക്കും ഉണ്ടാകുന്നത്. തനിച്ചായി പോയി എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന സമയത്താണ് സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ പിന്നെ വയോജന സൗഹൃദ പഞ്ചായത്ത് ആക്കുകയാണെങ്കിൽ സർക്കാർ വയോജനങ്ങൾക്കായി വേണ്ടി 5% പദ്ധതി നമ്മൾ മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായി നമുക്ക് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് കഴിയും. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സബീഷ് അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീബാകുമാർ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ദാമോദരൻ, എം ജി പുഷ്പ, ലക്ഷ്മി തമ്പാൻ, പഞ്ചായത്ത് അംഗങ്ങളായ എം ബാലകൃഷ്ണൻ, കെ വി ലക്ഷ്മി, വയോജന സംഘടനാ പ്രതിനിധികളായ പി പുരുഷോത്തമൻ, എൻ അരവിന്ദാക്ഷൻ നായർ, കെ വാസു, സി രാധാകൃഷ്ണൻ മാസ്റ്റർ, തമ്പാൻ നായർ മേലത്ത് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി എം ഗ്രീഷ്മ നന്ദിയും പറഞ്ഞു. വയോജനങ്ങളെ കൂടെ കൂട്ടി എ പി അഭിരാജ് അവതരിപ്പിച്ച നാടൻപാട്ടുകൾ പരിപാടിക്ക് ഉന്മേഷവും ഉല്ലാസവും പകർന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.